സ്പൈസി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്യാരറ്റ് ഹൽവ. പിന്നെ ക്യാരറ്റ് ഹൽവ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ നമ്മൾ ചെയ്യണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമേ പറയാം, 1 hour ഇതിൻ്റെ ടോട്ടൽ കുക്കിംഗ് ടൈം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 kg ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. 1 cup പാല്, 3 tablespoons നെയ്യ്, 1 കാഷ്യൂ പിസ്ത പീസസ് ആണ്, 1 cup പഞ്ചസാര, 1/4 cup കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ കുറച്ച് ഫ്ലേവറിനായിട്ട് 3 ഏലക്കായ പൊടിച്ചത്. ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ 20-25 minutes നമുക്ക് വഴറ്റിയെടുക്കണം. ക്യാരറ്റ് നെയ്യിൽ കിടന്ന് അതിലെ വെള്ളവും അതിൻ്റെ പച്ചമണം ഒക്കെ മാറുന്നത് വരെ, നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഒന്ന് വിട്ട് വിട്ട് വരുന്ന ഈ ടൈമിൽ എടുത്തു വച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് 10 minutes ഈ പാലിൽ കിടന്ന് വേവണം. ക്യാരറ്റ് നന്നായി വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് പൊടിച്ചു വെച്ച ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വറ്റി വരുമ്പോൾ പഞ്ചസാരയും മധുരം ബാലൻസ് ആവാൻ 1 ഉപ്പും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി, പിന്നീട് അതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ എടുത്തു വെച്ച കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ കാഷ്യൂ പിസ്തയൊക്കെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. ക്യാരറ്റ് ഹൽവയുടെ കറക്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ കറക്റ്റ് പരുവ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ചേർത്തിട്ടുള്ള നെയ്യൊക്കെ തെളിഞ്ഞ് ക്യാരറ്റ് അതിൽ നന്നായി തെന്നിക്കളിക്കണം. അതായത് ആ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വിട്ട് കിട്ടണം. അതാണ് ക്യാരറ്റ് ഹൽവയുടെ കറക്റ്റ് പരുവ. ഇതാ പാത്രത്തിൽ നിന്ന് ക്യാരറ്റ് ഹൽവ നന്നായി വിട്ട് പോരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടൈം ഉള്ളപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.